പ്രഭാഷകന്റെ പുസ്തകം 27 അധ്യായം 3 തിരുവചനം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ വലിയ ദൈവഭക്തിയിലും ദൃഢതയിലും അനുദിനം വളർന്നു വരുവാനായിട്ട് നാം പ്രത്യേകം ആഗ്രഹിക്കാം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ചില പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഒരു സിനിമാ കഥ പോലെയുള്ള ക്ലൈമാക്സുകൾ പല കുടുംബങ്ങളിലേക്കും കയറി വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ദുരന്തങ്ങളാണ് അശനിപാതങ്ങൾ പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ, ചിത്തിൽ പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ട് നമ്മുടെ ഒരു സ്വാഭാവിക പ്രാർത്ഥന കൊണ്ടൊന്നും പിശാചിന്റെ കൂരമ്പുകളെ ചെറുത്തു നിൽക്കാനായിട്ട് നമുക്കിനി സാധിക്കുകയില്ലെന്ന് നാം പ്രത്യേകമായി തിരിച്ചറിയണം. പല കുടുംബങ്ങളും അതൊരുപാട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവ ശുശ്രൂഷകൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ദൈവവചനം കേൾക്കുവാനും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇതിനൊക്കെ ഒരുപാട് സാംശീകരിക്കുവാനും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിനൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം പല കുടുംബങ്ങളും നമ്മൾ വിചാരിക്കുന്ന ഒരു നേരേക്കകത്ത്, നമ്മൾ വിചാരിക്കുന്ന ഒരു വട്ടത്തിനകത്തല്ല നമ്മുടെ കുടുംബങ്ങൾ പലപ്പോഴും നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു ദൈവകൃപയിൽ നമ്മെല്ലാവരും വളരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവഭക്തിയിൽ ദൃഢതയുണ്ടാകണം. ദൈവഭക്തിയിൽ അടിയുറച്ച കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറ്റപ്പെടണം. ചെറുത് പറഞ്ഞേ ഹാലേലുയാ, ചിത്തിൽ പറഞ്ഞേ ഹാലേലുയാ. നമ്മൾ ബൈബിളിൽ കാണുന്നത് കുടുംബമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. നമുക്കറിയാവുന്ന ചില വേദഭാഗങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കുടുംബമായിട്ട് ചില ആളുകൾ പ്രാർത്ഥിച്ചപ്പോൾ, ഒരു കുടുംബത്തിലേക്ക് കുടുംബ പ്രാർത്ഥന വഴിയായി, എല്ലാ ദിവസങ്ങളിലുമുള്ള കുടുംബ പ്രാർത്ഥന വഴിയായി നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ദൈവീകമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം ഒന്ന് പ്രത്യേകമായിട്ട് കാണാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു പൂർവ്വപിതാവിനെ കാണുന്നുണ്ട്, നമ്മുടെ അബ്രഹാമിന്റെ പുത്രൻ ഇസഹാക്ക്. അപ്പൊ ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക, ഇസഹാക്കിന് ഏകദേശം 40 വയസ്സുള്ളപ്പോഴാണ് ഈ റബേക്കയെ ഭാര്യയായി ലഭിച്ചത്. ഏകദേശം 20 വർഷക്കാലത്തോളം അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം മക്കളു ഇല്ലാതിരിക്കുക എന്നുള്ളത് വലിയ ദുസ്സഹമായ ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞു, ദൈവം പ്ലാൻ ചെയ്ത ഒരു വിവാഹമായിരുന്നു ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹം. ദൈവം കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ജീവിതമാണ്. കാരണം നമുക്കറിയാം, അബ്രഹാം ഒരു ഭൃത്യൻ ഏലയാസറിനെ അയച്ച് വളരെ ദൂരെ നിന്ന് തന്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയാണ് ഇസഹാക്കിന് ഭാര്യയായി ലഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ മുൻ അധ്യായങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഒരു കിണറിന്റെ തീരത്ത് വെച്ചാണ് ഇസഹാക്കിന് ഈ ഭാര്യയെ അബ്രഹാമിന്റെ ഭൃത്യൻ കണ്ടെത്തി കൊടുക്കുന്നത്. അങ്ങനെ ദൈവം ആഗ്രഹിച്ച ഒരു വിവാഹ ജീവിതമാണ്. അപ്പോൾ പക്ഷേ ദൈവം ആഗ്രഹിച്ച ഒരു വിവാഹ ജീവിതം, ദൈവം ആശീർവദിച്ച ഒരു വിവാഹ ജീവിതം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതമായിരുന്നില്ല. ദൈവം ആഗ്രഹിച്ച ഒരു ജീവിതമായിരുന്നു, ദൈവം കൃത്യമായി പദ്ധതിയിട്ട ഒരു ജീവിതമായിരുന്നു. പക്ഷേ ആ കുടുംബത്തിന്റെ ഒരു വലിയ കുറവ് ആ കുടുംബത്തിലുണ്ടായിരുന്നു. എന്തായിരുന്നു കുറവ്? ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു ആ കുടുംബത്തിന്റെ കുറവ്. അപ്പൊ ദൈവം പദ്ധതിയിട്ട കുടുംബങ്ങൾക്കും ദൈവം ആശീർവദിച്ച വിവാഹ ബന്ധങ്ങളിലും കുറവുകൾ വരാമെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, ദൈവം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. പ്രിയമുള്ളവരെ, ഒരു കുടുംബമായി നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊരു ഒരു ശാപമായിട്ട് നാം കണക്കിലെടുക്കാനായിട്ട് പാടില്ല. പല കുടുംബങ്ങളും ഇന്ന് വലിയ ഭീതിയിലാണ്. ധ്യാനകേന്ദ്രങ്ങൾക്ക് ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നത് അവര് വലിയ ഭീതിയിലാണ്. അവര് വല്ലാത്ത ഭീതി. എങ്ങനെയാണ് അങ്ങനെ കുടുംബങ്ങളിലേക്ക് ഒരു ഭീതി ഉണ്ടായതെന്ന് അറിയാൻ പാടില്ല. അതായത്, ഒരു കുഞ്ഞിനെ അവരാഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാതിരിക്കുക, ഒരു പരീക്ഷ എഴുതിയിട്ടത് വിജയിക്കാതിരിക്കുക, ഉദ്ദേശിച്ച ലോണുകൾ സാങ്ഷനായി കിട്ടാതിരിക്കുക, ഇങ്ങനെ വരുമ്പോൾ ആളുകൾ വല്ലാത്തൊരു ഭയത്തിലാണ്.
അപ്പൊ അങ്ങനെ വന്ന് അവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുകയാണ്, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിന് വലിയ ഭയമാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, പ്രഷറിന്റെ ഗുളിക കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ വലിയ മാരകമായ ഭീതിയിൽ പ്രിയമുള്ളവരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വ്യക്തികൾ ഭീതിയോടെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനായിട്ട് കർത്താവെ ഞങ്ങൾക്ക് പറ്റുമോ എന്ന ഏതെങ്കിലും സങ്കോചം മുഖേന ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ആരാധനയിൽ ആ കുടുംബങ്ങളെ കർത്താവ് സ്പർശിക്കും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സംഭവത്തിലൂടെ നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവം ആഗ്രഹിച്ച ചില കാര്യങ്ങളിലും ദൈവം പദ്ധതിയിട്ട ചില കുടുംബ ബന്ധങ്ങളിലും കുറവുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എന്താണ് അവിടെ ചെയ്യേണ്ട പരിഹാരമെന്ന് കൂടി വചനം പറയുകയാണ്. നമ്മൾ ആ വചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്, 21 മുതലുള്ള തിരുവചനം. ഒരു വലിയ കുറവ് അവരുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇസഹാക്കിന്റെ റബേക്കായുടെ ജീവിതത്തിൽ 20 വർഷമായി ഒരു കുറവ് വരികയാണ്. അപ്പൊ അവര് പലരും അവരെ കളിയാക്കി കാണാം, ദൈവം ആഗ്രഹിച്ച വിവാഹമല്ലേ ഇത്, ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടന്നതാണോ എന്നൊക്കെ പലരും ഒരുപക്ഷെ അവരെ കളിയാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഇസഹാക്ക് ചെയ്തൊരു കാര്യം ഇതാണ്, കുടുംബനാഥന്മാർ മാതൃകയാക്കേണ്ട, ഈ രാത്രിയിൽ മാതൃകയാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇസഹാക്കും റബേക്കായും കൂടെ ഒരുമിച്ച് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 21 തിരുവചനം, ഇസഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതാണ് വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിന് പിന്നിലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അതായത് നമ്മൾ നിരാശപ്പെട്ടു പോകാനായിട്ട് പാടില്ല. നമ്മൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഓടേണ്ട ആവശ്യമില്ല. കുടുംബങ്ങളിലിരുന്ന് നമ്മൾ വ്യക്തിപരമായി ഭാര്യയും ഭർത്താവും കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഇതാണ് ബൈബിളിൽ കാണുന്ന ആദ്യത്തെ ഒരു കുടുംബ പ്രാർത്ഥന. ഇതാണ് ഇസഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൊട്ടടുത്ത വചനം എന്താണ്? പ്രാർത്ഥിച്ചു. അടുത്ത വചനം എങ്ങനെയാണ്? കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അപ്പൊ അടുത്ത പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം വരികയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇസഹാക്ക് പ്രാർത്ഥിച്ചു. എന്താണ് ഫലം കിട്ടിയത്? റബേക്ക ഗർഭിണിയായി മാറി. ഇനി ഗർഭിണിയായി കഴിഞ്ഞപ്പോഴും പ്രശ്നങ്ങൾ വിട്ടുമാറുന്നില്ല. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? നമ്മളെ പോലെ തന്നെയാണ് റബേക്കായി ചോദിച്ചത്. കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റും എന്നൊന്നും ചോദിച്ചില്ല, എനിക്കെന്ത് പറ്റും? അടിവയറ്റിൽ നിന്ന് മാരകമായ ഒരു വേദന വരുമ്പോൾ റബേക്ക ചോദിക്കുകയാണ്, കർത്താവെ എനിക്കെന്ത് പറ്റും? ആരോടാണ് ചോദിച്ചത്? കർത്താവിനോട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉദാത്തമായ കുടുംബ പ്രാർത്ഥന ഒരു മാതൃകയാണ്. ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടുന്നു, റബേക്ക ഗർഭിണിയാകുന്നു. റബേക്കായുടെ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ കിടന്ന് മല്ലിടുമ്പോൾ റബേക്ക സ്കാനിംഗ് സെന്ററുകളിലേക്ക് ഓടുകയല്ല, നാട്ടിലെ പേരെടുത്ത പതിച്ചിമാരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയല്ല, നാട്ടിലെ മറ്റാളുകളോട് മുന്നനുഭവങ്ങളുള്ളവരോട് അഭിപ്രായം തേടുകയല്ല, അവൾ ചോദിച്ചത് ആരോടാണ്? ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളായാലും നിങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് നടത്തിയാൽ, ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചാൽ തീരാത്ത കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെ കുടുംബത്തിൽ അവശേഷിക്കുന്നില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇസഹാക്കും റബേക്കായും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് അവരുടെ മക്കൾ ഏസാവിന്റെയും യാക്കോബിന്റെയും ഒക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് യാക്കോബിന്റെ ഒക്കെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഉദരത്തിൽ കിടന്ന് തന്നെ ഒരു തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് ഇവരൊക്കെ പുറത്തു വന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ശാപമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും പിന്നീട് ഏറ്റവും അവസാന ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒടുവിലേക്ക് നമ്മൾ വരുമ്പോൾ ഏസാവും യാക്കോബൊക്കെ തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലായി അവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഈ യാക്കോബ് ഈ ചേട്ടനെ പേടിച്ച് ഓടിപ്പോകുമ്പോഴും ഒരു പ്രാർത്ഥന നടത്തി, ബദേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥന നടത്തിയിട്ടാണ് ജോർദാൻ കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. വീണ്ടും ഈ യാക്കോബ് ലാബാന്റെ അടുത്തുനിന്ന് അനേക വർഷങ്ങൾ അടിമപ്പണിയൊക്കെ കഴിഞ്ഞ് തന്റെ ഭാര്യമാരും മക്കളുമായിട്ട് തിരിച്ചു വരുമ്പോഴും യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്തിരുന്ന്
പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃക, നിങ്ങളുടെ അടുത്ത തലമുറകളിലേക്ക് കൊടുക്കുന്ന ഒരു നിക്ഷേപമാണ്. വിലാപങ്ങളുടെ പുസ്തകം 2:19 നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, ജെറുസലേം പുത്രിമാരെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് നിലവിളിക്കുക. എന്തിനാണ് നിലവിളിക്കുന്നത്? ജലധാര പോലെ നിന്റെ കണ്ണുനീരിനെ നീ ചൊരിയുക, നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക. ചെറുത് പറഞ്ഞേ ഹാലേലുയാ, ചെറുത് പറഞ്ഞേ ഹാലേലുയാ. എന്തിനാണ് നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി? അതുകൊണ്ട് ഒരു തണുപ്പാൻ കാലത്ത് മൂടിപ്പുതച്ചു കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഉറങ്ങാനുള്ളതല്ല ഒരു മാതാവിന്റെയും പിതാവിന്റെയും ജീവിതമെന്ന് വിലാപങ്ങളുടെ കാലഘട്ടത്തിൽ ജെറമിയ ഓർമ്മിപ്പിക്കുകയാണ്. ജെറമിയ പറയുകയാണ്, ജെറുസലേം പുത്രിമാരെ, ജെറുസലേമിലെ അമ്മമാരെ, നിങ്ങൾ ആരെ പറ്റിയാണ് ഓർത്ത് കരയേണ്ടത്? നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ. ഈശോയും അത് തന്നെയല്ലേ പറഞ്ഞത്, എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ. കാരണം അവരെവിടാണ് നിൽക്കുന്നത്? നാൽക്കവലകളിൽ തളർന്നു വീഴാൻ പോകുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക. എന്താ നാൽക്കവലയുടെ പ്രത്യേകത? നാലു വഴികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് നാൽക്കവല. അതിൽ ഒരു വഴി മാത്രമേ ശരിയുള്ളൂ, മൂന്ന് വഴി തെറ്റാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. ഒരു വഴിയിലൂടെ അല്ലേ നമ്മൾ പോകുന്നത്, ബാക്കി മൂന്ന് വഴികളും തെറ്റാണ്. നിന്റെ മക്കൾ നിൽക്കുന്നത് ഈ നാൽക്കവലയിലാണ്. ഈ നാൽക്കവലയിൽ നിന്ന് മാറാൻ പാടില്ല. അതുകൊണ്ട് ഇസഹാക്കും റബേക്കായും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? ഒരു ജനനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ, ചെറുത് പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ ബൈബിളിൽ നിന്ന് നമ്മൾ ഒരു കുടുംബ പ്രാർത്ഥന കാണുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണ്? ഒരു ജനനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇസഹാക്കും റബേക്കായും ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരു ജനനം നടന്നു. രണ്ട് മക്കളെ ദൈവം അവർക്ക് നൽകി. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൽ ജനനം നടക്കണോ? നിങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകം ജനിക്കണോ? നിങ്ങളുടെ കുടുംബത്തിൽ ജീവൻ ഉണ്ടാകണമോ? മന്ദിച്ചു കിടക്കുന്ന കുടുംബങ്ങൾ ഉയർത്തെഴുന്നേൽക്കണമോ? പ്രകാശമില്ലാത്ത കുടുംബങ്ങളിലേക്ക് പ്രകാശം കടന്നു വരണമോ? നിങ്ങൾ ദൈവവചനത്തെ വായിക്കണം, പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. കുടുംബത്തിൽ ഭവന പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ വചനം നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്ന വചനമാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. നമ്മളൊരു വചനം വീട്ടിലിരുന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ, നമ്മളൊരു സങ്കീർത്തനം വായിക്കുമ്പോ, നമ്മൾ ഈ പുസ്തകത്തിൽ 73 പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം വീട്ടിൽ ഉറക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന്റെ അലകൾ നമ്മുടെ കുടുംബത്തിൽ നാളുകളോളം നിലനിൽക്കും. ഡാനിയലച്ഛൻ എപ്പോഴും പറയുന്ന ഒരു ഒരു സംഭവമുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ റീജൻസ് ചെയ്തിരുന്ന സമയത്ത്, കാര്യേറ്റ് റീജൻസ് ചെയ്തിരുന്ന സമയത്ത്, പാപ്പാല എന്ന് പറയുന്ന നമുക്കൊരു പള്ളിയുണ്ട്. അവിടെ ഒരു ഒരു ചേട്ടനുണ്ട്, ഒരു 55 വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മ മാത്രമേ, പ്രായമുള്ള ഒരമ്മ, അമ്മയെ നോക്കാൻ വേണ്ടി ചേട്ടൻ പിന്നീട് കല്യാണം കഴിച്ചിട്ടില്ല. അയാൾ ജീവിക്കുന്നത് ഈ ലോട്ടറിയൊക്കെ വിറ്റിട്ടാണ്. അപ്പൊ അങ്ങനെ ഈ ചേട്ടൻ ലോട്ടറിയൊക്കെ വിറ്റ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ചേട്ടൻ. അപ്പൊ അദ്ദേഹം രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള സമയത്ത് ലോട്ടറി വിൽക്കും. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് സുവിശേഷവും എടുത്തുകൊണ്ട് അദ്ദേഹം വീടുകൾ തോറും നടന്ന് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, അച്ഛാ എനിക്കൊരു എഴുത്ത് അച്ഛൻ തരണം. എന്തിനാണ്? ഞാന് കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരാളാണ്, ഞാൻ ഈ സഭയിലെ അംഗമാണ്, ഞാൻ പലപ്പോഴും വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ എന്നെ ഇറക്കി വിടുന്നുണ്ട്, പലരും എന്നെ അധിക്ഷേപിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഒരു ഒരു ഒതന്റിസിറ്റി ഇല്ല, അതുകൊണ്ട് അച്ഛന്റെ ഒരു ലെറ്റർ വേണം. അപ്പൊ ഞാൻ ഓർക്കുന്നു, അച്ഛനെ പറഞ്ഞു, അപ്പോ പെട്ടെന്ന് അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റില്ല, അത് പുലിവാലായി മാറും. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ചേട്ടന് പറയാണ്, അപ്പൊ പറയാന് ഞങ്ങള് ഇവിടെ നിൽക്കാം, ഞങ്ങളാണ് വീട്ടുകാരെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ നിന്നു. ഈ ചേട്ടൻ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചേട്ടൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അച്ഛനത് വിശദീകരിക്കുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് അന്ന് പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം മനസ്സിലായത്. ആ ചേട്ടൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതായത് ഈ അച്ഛന്മാരെ അനുഗ്രഹിക്കണം, ഈ ഭവനത്തിൽ താമസിക്കുന്ന ഈ അച്ഛനെ അനുഗ്രഹിക്കണമേ, ഈ അച്ഛന്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, അച്ഛൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വാഹനത്തിന് കാവലായിരിക്കണമേ, ഇവിടെ നിൽക്കുന്ന ബ്രദറിനെ അനുഗ്രഹിക്കണമേ, ഈ ബ്രദർ നല്ലൊരു വൈദികനായി മാറണമേ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, സാധാരണ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. കൊച്ചു കൊച്ചു വചനങ്ങളൊക്കെ അദ്ദേഹം അതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ തിരികെ കയറ്റി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഈ പ്രാർത്ഥന അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുമ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാണ് പ്രാർത്ഥന നിർത്തുന്നത്. അദ്ദേഹം പറയുകയാണ്, കർത്താവേ അടിയനിത മടങ്ങിപ്പോകുന്നു, കർത്താവേ അടിയനിത ഈ ഭവനത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നു, ഒരിക്കലും മടങ്ങിപ്പോകാത്ത
സാന്നിധ്യമായി നീ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ മടങ്ങി പോകുന്നുവെങ്കിലും ഞാൻ പറഞ്ഞ വാക്കുകൾ ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ. ആ വാക്കുണ്ടാക്കിയ ശക്തി ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ. അടിയനിത ശാരീരികമായി പോകുന്നു, പക്ഷെ അടിയൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആ ധ്വനികൾ ഈ അന്തരീക്ഷത്തിൽ, ഇങ്ങനെ അതിന്റെ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ സംരക്ഷണം കൊണ്ട് ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധ പറഞ്ഞേ ഹാലേലുയാ. പ്രിയമുള്ളവരെ, അദ്ദേഹം പറഞ്ഞത് വലിയൊരു പ്രിൻസിപ്പിളാണ്, സയൻസിലെ തന്നെ വലിയൊരു പ്രിൻസിപ്പിളാണ്. ഈ തരംഗങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എനർജി നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഊർജം വാക്കുകളിലൂടെ, വചനങ്ങളിലൂടെ പറഞ്ഞ വാക്കുകൾ, ഞാനിവിടുന്ന് മടങ്ങിപ്പോകും, പക്ഷേ ഞാൻ പറഞ്ഞ വാക്കുകളുടെ അലകൾ ഈ അന്തരീക്ഷത്തിലുണ്ടല്ലോ കർത്താവേ. അതിന്റെ ശക്തിയാൽ ഈ ഭവനത്തിലുള്ള ഈ അച്ഛനെയും ഈ ശമ്മാസിനെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ്. പ്രിയമുള്ളവരെ, വാക്ക് ഒരിക്കലും നശിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യെശയ്യാ 55:11, എന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും ഫലരഹിതമായി തിരിച്ചു വരുന്നില്ല. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാർത്ഥന ഇതാണ്, ഇസഹാക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? ഒരു ജനനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. 2 Samuel 12:13 തിരുവചനം. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്, ദാവീദ് വലിയൊരു പാപം ചെയ്തു പോയി. ദാവീദ് ചെയ്ത പാപം എന്താണ്? തന്റെ ഭൃത്യന്റെ ഭാര്യയെ സ്വന്തമാക്കിയ സംഭവം നമുക്കറിയാം. ഊറിയായെ കൊന്നു, ബത്ഷബയെ സ്വീകരിക്കുന്നു, ആരും അറിയില്ല എന്ന് വിചാരിച്ച് നാട്ടിലുള്ള എല്ലാവരുടെ മുമ്പിൽ മഹാനായിക്കൊണ്ടാണ് ദാവീദ് ഈ പാപം ചെയ്യുന്നത്. പക്ഷെ ദൈവസന്നിധിയിൽ പാപം കണ്ടു. ഉടൻ തന്നെ ആര് കടന്നു വരുന്നു? നാഥാൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ കടന്നു വരുന്നു. ഈ നാഥാൻ വരുമ്പോൾ ദാവീദ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നാഥാൻ ഒരു ഉപമയാണ് പറയുന്നത്. നാഥാൻ എന്താണോ എന്ന് പറഞ്ഞത്, നാഥാൻ ദാവീദിനോട് ഈ പാപം നേരിട്ട് പറയുന്നില്ല, നാഥാൻ ഒരു സംഭവം പറയണം, ഒരു കഥ പറയുകയാണ്. എന്താണ് ആ കഥ? രാജാവേ, അങ്ങയുടെ രാജ്യത്ത് വലിയൊരു ധനികൻ ഉണ്ടായിരുന്നു. ആ ധനികന് കുറേ ആടുകൾ ഉണ്ടായിരുന്നു, വളരെ എണ്ണമറ്റ ആടുകൾ. തൊട്ടടുത്തൊരു ദരിദ്രൻ താമസിച്ചിരുന്നു. അവൻ ആരേ ഉണ്ടായിരുന്നുള്ളൂ? ഒരു പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധനികന്റെ വീട്ടിൽ ഒരു വിരുന്ന് നടത്തേണ്ട ആവശ്യം വന്നപ്പോൾ ഈ ദരിദ്രനായ ആളിന്റെ പെണ്ണാടിനെ പിടിച്ച് കറി വെച്ച് കൊടുത്തു. ഉടൻ തന്നെ ദാവീദ് ചാടിയെഴുന്നേൽക്കുകയാണ്. ദാവീദ് വളരെയധികം ജ്വലിച്ചു. അദ്ദേഹം ഈ കൊട്ടാരത്തിലിരുന്ന് വളരെയധികം കോപക്രാന്തനായി. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ആരാണവൻ? അവൻ വധിക്കപ്പെടണം, അവന് നാലിരട്ടിയായി തിരിച്ചു കൊടുക്കണം. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. എന്താണ് പറഞ്ഞത്? ആരാണവൻ? അവൻ വധിക്കപ്പെടണം, നാലിരട്ടിയായി തിരിച്ചു കൊടുക്കണം. സക്കേവോസൊക്കെ തിരിച്ചു കൊടുക്കുന്നത് നാലിരട്ടിയായിട്ടല്ലേ? ദാവീദ് പറയുകയാണ്, അവൻ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കണം. ദാവീദ് ഒരാവേശത്തിന് പറഞ്ഞതാണത്. കുടുംബത്തിലിരുന്ന ചില കാര്യങ്ങൾ ആവേശം കൊണ്ട് പറയുമ്പോ ശ്രദ്ധിക്കണം, അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. എന്റെ കാര്യം, ഈ വാക്കുകൾ നശിക്കുന്നില്ല. കുടുംബത്തിലിരുന്ന് നമ്മളൊരു കുറ്റപ്പെടുത്തൽ നടത്തുമ്പോൾ ഓർത്തോണം, ഇതൊരു മാതൃകയാണ്. ദാവീദ് പറയുകയാണ്, ആരാണവൻ? അവൻ വധിക്കപ്പെടണം, നാലിരട്ടിയായി തിരിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, അപ്പോ ഈ നാഥാൻ പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെയാണ്, ആ മനുഷ്യൻ നീ തന്നെയാണ്. അപ്പോഴാണ് ദാവീദിന് തന്റെ തെറ്റ് മനസ്സിലായത്. ദാവീദിന് ഭയങ്കരമായിട്ടുള്ള വേദന തോന്നി. ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇസഹാക്കിന്റെ ജീവിതത്തിൽ കണ്ടത് ഒരു ജനനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദാവീദ് ഇവിടെ ഒരു മരണത്തിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. മരണകരമായ ഒരു സാഹചര്യത്തിന് മുമ്പിൽ നിന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. മരണകരമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏതെങ്കിലും കൗൺസിലിംഗ് സെന്ററിന്റെ മുമ്പിൽ പോയി നിൽക്കുകയല്ല, നമ്മൾ വാർഡ് മെമ്പറോട് പോയി പരാതി പറയുകയല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചു പോയി, നമ്മുടെ കുടുംബമായിട്ടൊരു തെറ്റ് സംഭവിച്ചു പോയി, ഒരു വലിയ അപരാധം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു, ഒരു ആവേശത്തിന് നമ്മൾ ചെയ്തതാണ്, ഒരു അപരാധം ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്, പക്ഷെ ആ വഴി തെറ്റിപ്പോയി. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ പിന്നെ കുറ്റബോധങ്ങളിൽ ജീവിക്കേണ്ടവരല്ല. ചെറുത് പറഞ്ഞേ ഹാലേലുയാ.
ഒന്ന് യോഹന്നാൻ 1:7 കർത്താവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കും. മത്തായി 1:21 അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഏത് ശാപദോഷങ്ങൾ കുടുംബത്തിൽ വന്നു വീണാലും ഏത് പാപത്തിന്റെ കറകൾ കുടുംബത്തിൽ വന്നു വീണാലും അതിനെ മായ്ച്ചു കളയാൻ പര്യാപ്തമായ ഒരു ദൈവശക്തിയുണ്ട്. നമ്മൾ അതിനാണ് വിശ്വസിക്കേണ്ടത്. ദാവീദ് എന്താ ചെയ്തെന്നറിയാമോ? 2 സാമൂവേലിന്റെ പുസ്തകം 12:13 തിരുവചനങ്ങൾ ദാവീദ് അനുദപിക്കുകയാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ വലിയ പാപം ചെയ്തുപോയി. ദാവീദ് പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. ഇങ്ങനൊരു പ്രവചനം കേൾക്കുകയാണ് ദാവീദ്. ഇതാണ് ദാവീദിനോട് പറഞ്ഞത്, നീ വലിയൊരു പാപം ചെയ്തുപോയി, പാപം കർത്താവ് ക്ഷമിക്കും, പക്ഷേ ഇതിനൊരു ഫലമുണ്ട്, ഒരു പരിണിത ഫലമുണ്ട്. എന്താണ്? ഈ കുഞ്ഞ് മരിച്ചു പോകും. ബത്ഷെബയിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞ് മരണപ്പെട്ടു പോകും. അപ്പൊ ഈ ദാവീദ് എന്താ ചെയ്യുന്നറിയാമോ? ദാവീദ് ദൈവസാന്നിധ്യമുള്ള ദേവാലയത്തിന്റെ മുൻപിലേക്ക് പോയി, ആ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ പോയി സാഷ്ടാംഗം വീണുകിടന്നു. ദൈവത്തിന്റെ മുൻപിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചാക്കൊടുത്ത് ചാരം പൂശി ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഭൃത്യന്മാരൊക്കെ വന്ന് പറയുന്നുണ്ട്, രാജാവേ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചാലും. ദാവീദ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഏഴാമത്തെ ദിവസം ഭൃത്യന്മാർ അവരിങ്ങനെ എന്തോ രഹസ്യം പറയുന്നത് പോലെ ദാവീദിന് തോന്നി. അപ്പോ ദാവീദിന് മനസ്സിലായി, കുഞ്ഞ് മരിച്ചുപോയി. ഉടൻ തന്നെ ദാവീദ് എഴുന്നേറ്റ് വസ്ത്രമൊക്കെ മാറി സുഗന്ധലേപനമൊക്കെ ചെയ്ത് നല്ലപോലെ കുളിച്ച് പോയി ആഹാരം കഴിക്കുകയാണ്. ഇങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ ഭൃത്യന്മാർ ചോദിക്കുകയാണ്, രാജാവേ ഈ കുഞ്ഞ് ഇങ്ങനെ മരിക്കാൻ കിടന്നപ്പോ അങ്ങ് ഒരുപാട് ഉപവസിച്ചു, അങ്ങ് ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷേ ഈ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു, എന്താണ് അതിന്റെ കാര്യം? പ്രിയമുള്ളവരെ, ദാവീദ് പറയുന്ന വളരെ മനോഹരമായ ഒരു മറുപടി നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ബോധ്യമായി മാറേണ്ട മറുപടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചു പോയേക്കാം എന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന, ഒരു ഭവന പ്രാർത്ഥനയാണ് ദാവീദ് നടത്തിയത്. ദാവീദ് കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ദാവീദ് പറഞ്ഞൊരു മറുപടി വലിയൊരു മറുപടിയാണ്. എന്താണ് ദാവീദ് പറഞ്ഞത്? ഞാൻ ഇനി ഉപവസിച്ചിട്ട് എന്ത് കാര്യം? ഒരിക്കലും മരിച്ചുപോയ കുഞ്ഞ് എവിടേക്ക് വരില്ല, എന്റെ അടുത്തേക്ക് വരില്ല. എന്റെ ജീവിതകാലം പൂർത്തിയാക്കി ഞാനിനി അവന്റെ അടുത്തേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഉപവസിക്കുന്നില്ല. അത് ദൈവസന്നിധിയിലേക്ക് ഞാനിനി തിരിച്ചു പോവുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ, ചില പറഞ്ഞേ ഹാലേലുയാ. പ്രിയമുള്ളവരെ, എന്റെ കുടുംബത്തിലൊരമ്മ, ആ അമ്മയ്ക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്തയാള് 7-ാമത്തെ വയസ്സിൽ ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ടു. ഇളയൊരു മകനുകൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് അവൻ LKG യിലോ UKG യിലോ പഠിക്കുകയാണ്. 2-ാമത്തെ കുഞ്ഞ്, മൂത്ത മകനാണ്. 7-ാമത്തെ 8-ാമത്തെ വയസ്സിൽ ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ടത്. അപ്പൊ പിന്നെ ഈ അമ്മ, ഞാനെന്ന് ഓർക്കുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ ആദ്യത്തെ മകൻ മരിച്ചപ്പോ ഈ മൃതശരീരം വീട്ടിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ നടത്തി ആ മൃതശരീരത്തിൽ ഇങ്ങനെ അന്ത്യചുംബനം നൽകുമ്പോൾ ഈ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്, മോനെ ഇനി എനിക്ക് ആരാണുള്ളത്? അപ്പൊ ഉടൻ തന്നെ കൊച്ചു ഈ LKG ക്കാരൻ ഇളയ പയ്യൻ അടുത്ത് നിൽക്കുകയാണ്. ഈ മകനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഈ മകന്റെ ചെവിയിലേക്ക് ഈ അമ്മ ഇങ്ങനെ പറയുകയാണ്, മോനെ ഇനി നീ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്, മോനെ ഇനി നീ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്. അപ്പൊ ഈ ആദ്യത്തെ മകനെ സെമിത്തേരിയിലേക്ക് യാത്ര അയക്കുമ്പോൾ ഈ അമ്മ 2-ാമത്തവനെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, മോനെ ഇനി നീ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്, ഈ ഭൂമിയിൽ നീ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രതീക്ഷയോടെ ഈ കൊച്ചു മകനെ ചേർത്താണ്. LKG ക്കാരനാണെങ്കിലും അവനെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ബലമുണ്ടായിരുന്നു. ചേർത്ത് പറഞ്ഞേ ഹാലേലുയാ, സ്ഥിരം പറഞ്ഞേ ഹാലേലുയാ. പ്രിയമുള്ളവരെ, വർഷങ്ങൾ കഴിഞ്ഞു. ഈ LKG ക്കാരൻ വളർന്ന് അവനൊരു 25-ാം വയസ്സായി കഴിയുമ്പോൾ അവന് പെട്ടെന്നൊരു ക്ഷീണം വരികയാണ്. അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ പറയുകയാണ്, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത അസുഖം. എന്റെ പേര് അമർന്നുപോയി, ഒരു വല്ലാത്ത അസുഖം. അത് എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ്. ഇവന്റെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ ഈ ഹൃദയത്തിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ അവര് പറയുകയാണ്, ഇതിന് മരുന്നൊന്നുമില്ല,
ഇതിനൊരു മരുന്നുമില്ല. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഈ ഹൃദയം പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം ആ ഹൃദയത്തിന്റെ ശക്തിയേക്കാൾ അതീതമാണ് അതിന്റെ പ്രവർത്തനം. അതിനിങ്ങനെ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാനുള്ള ശക്തിയില്ല. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രളയം വന്ന സമയത്ത് എറണാകുളത്ത് ഹോസ്പിറ്റലുകളൊക്കെ മുങ്ങിപ്പോയി. ഇവന് പെട്ടെന്ന് 17-ാം തീയതി ഓഗസ്റ്റ് 17-ാം തീയതി രാത്രി വലിയ അസ്വസ്ഥത വന്നു. രാത്രിയിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വന്നു. എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ടായി. അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു അങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. കാരണം അവിടെ ആശുപത്രി എല്ലാം മുങ്ങിക്കിടക്കാണ്. അപ്പൊ അതിനുശേഷം വീണ്ടും അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അവര് 18-ാം തീയതി വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. 19-ാം തീയതി രാവിലെ ഈ മകനും മരണത്തിലേക്ക് പതിയെ നടന്നുപോയി. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ചെറുതിൽ പറഞ്ഞേ ഹാലേലുയാ. ഒടുവിൽ ഈ മകന്റെ ശവസംസ്കാരം ഈ വീട്ടുമുറ്റത്ത് നടക്കുമ്പോ ഞാൻ പെട്ടെന്നോർത്തു, ഇതിനു മുമ്പ് ഒരു ശവസംസ്കാരം, ഒരു ശവപ്പെട്ടി കയറിയിറങ്ങി പോയിട്ടുണ്ട് വീട്ടിലൂടെ. ആദ്യത്തെ മകൻ ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയതാണ്. രണ്ടാമത്തെ മകനെ ചേർത്ത് നിർത്തിയാണ് ഈ അമ്മ ഈ 10-25 വർഷക്കാലം ജീവിച്ചത്. ഒടുവിൽ അവനും അന്ത്യചുംബനം കിട്ടാൻ വേണ്ടി ഈ വീട്ടിന്റെ പടിക്കൽ ഇങ്ങനെ കാത്തു കിടക്കുക. അന്ത്യചുംബനം കിട്ടാൻ വേണ്ടി ഇവനും ഇങ്ങനെ കാത്തു കിടക്കുമ്പോ ഈ അമ്മ എന്തായിരിക്കും പറയുന്നത് എന്നെന്റെ മനസ്സിൽ ഒരു ആകാംക്ഷമുണ്ട്. ഒരുപക്ഷെ ദൈവത്തെ ശപിക്കുകയായിരിക്കുമോ? ഒരുപക്ഷെ ദൈവത്തെ നിഷേധിക്കുന്ന ആരുമില്ലല്ലോ ഇനി ഭൂമിയിൽ. ഒരു പ്രായമുള്ള ഒരമ്മ, ഒരു രണ്ടു മക്കളെ വളർത്തിക്കൊണ്ടു വന്ന ഒരമ്മ, 10 മാസം വീതം രണ്ടുപേരെയും ചുമന്ന അമ്മ, മുലപ്പാല് കൊടുത്ത് വളർത്തിയ അമ്മ, രണ്ടു മക്കളും മാരകമായ അസുഖത്തിലൂടെ കടന്നുപോയപ്പോഴൊക്കെ അവരുടെ വേപതുപൂണ്ട രാത്രികൾക്ക് കൂട്ടായിരുന്ന ഒരമ്മ, ചൊല്ലിത്തീർക്കാവുന്ന സങ്കീർത്തനങ്ങളൊക്കെ ഈ ഭൂമിയിൽ വെച്ച് കണ്ണുനീരോടെ ചൊല്ലിത്തീർത്ത ഒരമ്മ, തന്റെ കണ്ണുനീര് മുഴുവൻ ജപമാലയിലേക്കും ഈ ബൈബിളിലേക്കും ഇറ്റു വീഴ്ത്തിയ ഒരമ്മ, എന്റെ രണ്ടു മക്കള് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി, എന്റെ രണ്ടു മക്കള് കടന്നുപോയി, എനിക്ക് ദൈവത്തോട് ഒരു പരാതിയുമില്ല. വലിയ പരാതിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പൗരോഹിത്യം സ്വീകരിച്ച് 4 വർഷം കഴിഞ്ഞ ആളാണ് ഞാൻ. എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആളാണ് ഞാൻ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെയൊക്കെ വചനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ കൈവച്ച്, തലയിലെ കൈവച്ച് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരച്ഛനാണ് ഞാൻ. പക്ഷേ ആ മരണത്തിന് മുമ്പിൽ എനിക്കൊരു വേള പതറിപ്പോയി. പക്ഷേ ഞാൻ ഇട്ടിരുന്ന ഈ പൗരോഹിത്യ വസ്ത്രത്തെ പിടിച്ചുകൊണ്ട് ഈ അമ്മ പറയുകയാണ്, എനിക്ക് ദൈവത്തോട് ഒരു പരാതിയില്ല. എന്നിട്ട് ഈ മകന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയാണ്, മോനെ നീയും പെട്ടെന്ന്, നീ ഭാഗ്യവാനാണ്, നീയും സ്വർഗത്തിലേക്ക് പോയല്ലോ, മക്കള് സ്വർഗത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ഈ അമ്മ പറയുകയാണ്, മക്കള് സ്വർഗത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ഈ അമ്മയും മക്കളുടെ വഴിയിലേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി അമ്മ, അമ്മയ്ക്ക് വേണ്ടി മകനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. പ്രിയമുള്ളവരെ, കേൾക്കുമ്പോ സ്വാഭാവികമാണെന്ന് തോന്നുന്നെങ്കിലും ഈ സ്വാഭാവികതയ്ക്ക് ഒരു അതിസ്വാഭാവികമായ ഒരു മാനമാണ്. നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്ന ഒരു നിമിഷമാണത് മരണത്തിന്റെ മുമ്പിൽ. ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ ഹല്ലേലുയാ പറയാൻ നമുക്ക് വലിയ ആവേശമാണ്. പക്ഷേ തണുത്തുറഞ്ഞ ഒരു ശവപ്പെട്ടിക്ക് മുമ്പിൽ നിന്ന് ഹല്ലേലുയാ പറയാൻ നമ്മളൊന്നും ഇഷ്ടപ്പെടും. ഒരു പുരോഹിതനായി ഞാൻ ഇങ്ങനെ വരങ്ങലിച്ച് നിൽക്കുമ്പോ ഈ അമ്മ പറയുകയാണ്, ദാവീദ് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് അറിയാമോ? ഈ അപ്പനും അമ്മയും, മക്കളെല്ലാം നഷ്ടപ്പെട്ട അപ്പനും അമ്മയും ഈ ശവമഞ്ചം പള്ളിയിലേക്ക് എടുക്കുമ്പോ എന്നോട് ഈ കുടുംബനാഥൻ പറയുകയാണ്, ഇനി ദൈവ ശുശ്രൂഷ ചെയ്ത് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ഇന്ന് ദൈവ ശുശ്രൂഷ ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് അവരുടെ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിലൂടെ ഈ ഭാര്യയും ഭർത്താവും പോയി ഇന്ന് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം അവർ സുവിശേഷം പറയുന്നുണ്ട്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. എന്താണ് അവരുടെ സുവിശേഷം? ഈ സുവിശേഷം എന്ന് പറയുന്നത് അവരുടെ സാക്ഷ്യത്തിന്റെ വചനമാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. സ്വന്തം സാക്ഷ്യത്തിന്റെ വചനമാണ് അവരവരുടെ അനുഭവങ്ങളാക്കി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. എന്നിട്ട് ഇവര് പറയുകയാണ്, ഈ വീട്ടിൽ ചെന്നാൽ വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥന 6:30 വരെ ഈ പ്രാർത്ഥന നീളും. 6:30 ഇവർ തൊട്ടടുത്ത വീടുകളിലേക്ക് പോകും. 1:00 തിരിച്ചു വരും. വീണ്ടും ഒരു രാത്രി പ്രാർത്ഥന. 3 മണിക്ക് എഴുന്നേറ്റൊരു പ്രാർത്ഥന. യാമപ്രാർത്ഥനകളായിട്ടൊരു കുടുംബത്തിൽ സഭയുടെ യാമങ്ങൾ പോലെ കൃത്യമായ യാമപ്രാർത്ഥനകളൊക്കെ നടത്തി 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 പരാതികൾ പറയാനായിട്ട് അവര് മറന്നു പോകുന്നുണ്ട്. കാരണം എന്താ? നിരന്തരമായ കുടുംബ പ്രാർത്ഥന നടത്തി ഈ കുടുംബം ബലപ്പെട്ടു. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണകരമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്തൊരു ബലമുണ്ട്. ദൈവം കൊടുത്തൊരു ഉത്തരം എന്താ? ദൈവമാണ് ഈ ഉത്തരം കൊടുത്തത്. ദൈവം പറയുകയാണ്, മക്കളെ, ഈ ദാവീദ് പറയുകയാണ്, മോനെ ഇനി നിനക്കൊരിക്കലും എന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, ഇനി നിന്റെ വഴിയിലേക്ക് ഞാൻ വരികയുള്ളൂ.
നിന്റെ വഴിയിൽ കുഞ്ഞിങ്ങോട്ട് വന്നാൽ അത് താഴേക്കുള്ളൊരു വഴിയാണ്. താഴേക്കല്ല ദൈവം ഉയരാൻ നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, മുകളിലേക്കുള്ള ഒരു വഴിയാണ്. സ്വർഗീയ ജെറുസലേമിനെ നോക്കിയുള്ള ഒരു യാത്രയാണ് പ്രിയമുള്ളവരെ നമ്മുടെ യാത്ര. അതുകൊണ്ട് ഈ രണ്ട് പ്രാർത്ഥനകൾ, ഒന്നാമത്തെ പ്രാർത്ഥന ഒരു ജനനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇസഹാക്ക് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? ഒരു മരണത്തിന് മുമ്പിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതാര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്? ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇനി മൂന്നാമത് മനോഹരമായ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നാം കാണുന്നത് രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലാണ്. രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ യഹോഷാഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരു നിലനിൽപ്പിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയ. മൂന്നാമത്തെ പ്രാർത്ഥന രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ യഹോഷാഫാത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. യഹോഷാഫാത്തിനെതിരെ മൂന്ന് രാജാക്കന്മാർ ആക്രമണത്തിന് വരികയാണ്. ഒരു രാജാവ് വന്നാൽ തന്നെ പേടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോഴാണ് മൂന്നുപാടും നിന്നും ഒരാക്രമണം ഉണ്ടാകുന്നത്. ഈ മൂന്നുപാടും നിന്ന് ഒരാക്രമണം ഉണ്ടാകുമ്പോൾ മൊവാബിരും അമ്മൂനിരും സൈർ പർവ്വത നിവാസികളും അടങ്ങുന്ന മൂന്ന് ഗ്രൂപ്പ് ഈ വ്യക്തിക്കെതിരെ വരികയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഉടനെ രാജ്യത്തിലുള്ള സൈനിക ബലം പരിശോധിക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹം തന്റെ ആയുധബലം പരിശോധിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ? നിങ്ങളത് വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ചില വ്യാധികൾ ഒന്നൊഴിയാതെ വരുമ്പോ, നമ്മുടെ കുടുംബത്തിലേക്ക് ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വിട്ടുമാറാതെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാലുപാടും നിന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോ, പലിശക്കടങ്ങൾ മാറി അത് കൂട്ടുപലിശയായി മാറുമ്പോ, പഞ്ചായത്തിലെ ചില ആശുപത്രിയിലെ ചില കാര്യങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കൊക്കെ വ്യാപരിക്കുന്ന രീതിയിൽ നമ്മുടെ അസുഖങ്ങളുടെ വ്യാപ്തി വലുതാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ ഒന്നൊഴിയാതെ ചില ദുരന്തങ്ങൾ ഒരു പേമാരി പോലെ പെയ്തൊഴിയുമ്പോൾ നമ്മൾ നിരാശരാകണോ? യഹോഷാഫാത്ത് ചെയ്തതാണ്. മൂന്ന് വശത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായപ്പോൾ യഹോഷാഫാത്ത് ചെയ്തത് അവൻ ആളുകളെല്ലാവരെയും വിളിച്ചു കൂട്ടി, തന്റെ രാജ്യത്തിലുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരാരാധന നടത്തുകയാണ്. അവൻ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി അവിടെ ഉപവാസം പ്രഖ്യാപിച്ചു. ചാക്കുവസ്ത്രമൊക്കെ ധരിച്ച് ശരീരത്തിൽ ചാരം പൂശി അവൻ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അന്ന് രാത്രിയിൽ കർത്താവിന്റെ ദൂതന്മാർ ആ എതിർപ്പാളയത്തിലേക്ക് ഇറങ്ങി വന്നു. അതായത് മൂന്ന് രാജാക്കന്മാർ ഒരുമിച്ച് ഈ യഹോഷാഫാത്തിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ്. യഹോഷാഫാത്തിന്റെ കൂടാരത്തിൽ യുദ്ധതന്ത്രങ്ങളല്ല നടക്കുന്നത്, മറിച്ച് അവിടെ നിന്ന് ഉയരുന്നത് എന്താണ്? പ്രാർത്ഥനകളാണ്. രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥന നടത്തി ഉപവസിച്ച് ദൈവത്തെ ആരാധിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഈ രാത്രിയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. വലിയൊരു ശബ്ദം എതിർപ്പാളയത്തിൽ കേട്ടു. മൂന്ന് രാജാക്കന്മാർ ഇങ്ങനെ നിൽക്കുമ്പോ, ഒന്നാമത്തെ രാജാവ്, രണ്ടാമത്തെ രാജാവ്, മൂന്നാമത്തെ രാജാവ്, ഈ മൂന്ന് രാജാക്കന്മാരും ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. ഒന്നാമത്തെയാൾ വിചാരിച്ചു, രണ്ടാമത്തെയാളും മൂന്നാമത്തെയാളും എനിക്കെതിരെ വരികയാണ്. രണ്ടാമത്തെയാൾ വിചാരിച്ചു, ഒന്നാമത്തെയാളും മൂന്നാമത്തെയാളും എനിക്കെതിരെ വരികയാണ്. മൂന്നാമത്തെയാൾ വിചാരിച്ചു, ഒന്നാമത്താളും രണ്ടാമത്തെയാളും എനിക്കെതിരെ വരികയാണ്. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ യുദ്ധം നടന്നു. പിറ്റേ ദിവസം യഹോഷാഫാത്ത് ആരാധന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഇതാണ്, ഒഴിഞ്ഞ എതിർപ്പാളയമാണ്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ഒരൊറ്റ രാത്രി കൊണ്ട് കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒരൊറ്റ രാത്രി കൊണ്ട് കർത്താവിന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ൽ നമ്മൾ വായിക്കുകയാണ്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് കാദേശ് മരുഭൂമിയെ വിറകൊള്ളിക്കുന്ന വാക്കാണ്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കുമരങ്ങളെ ചുഴറ്റിയെറിയുന്ന വാക്കാണ്. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഓക്കുമരങ്ങളെ തകർത്തെറിയാൻ, ബാബിലോണിന്റെ കവാടങ്ങളെ തകർക്കാൻ, ജെറീക്കോ കോട്ട തകർക്കാൻ പ്രിയമുള്ളവരെ കർത്താവിന്റെ വാക്കിന് കഴിയും. അപ്പോൾ മൂന്നാമത്തെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. ചെറുത് പറഞ്ഞേ ഹാലേലുയാ. നിങ്ങൾ പഠിത്തോ കുടുംബ പ്രാർത്ഥന പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഭിഷേകം ഇതാണ്. ഒന്നാമത്തത് എന്താണ്? ഇസഹാക്ക് പ്രാർത്ഥിച്ചു, ഒരു ജനനം സംഭവിച്ചു.
ദാവീദിന്റെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥന നടന്നു. എന്താ സംഭവിച്ചത്? ദാവീദിന്റെ മരണകരമായ ഒരു സാഹചര്യത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചു. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദുരന്തങ്ങൾ വഴിമാറിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദുരന്തങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കർത്താവ് നമ്മളെ എടുക്കും. അതുകൊണ്ട് ഒരു പ്രശ്നം തന്നാൽ പരിഹാരം തരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. പ്രശ്നങ്ങളെല്ലാം വിട്ടുമാറില്ല. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള ബലം പ്രാർത്ഥനയിലൂടെ കിട്ടും. ദാവീദ് എന്ത് ചെയ്തു? പിടിച്ചു നിന്നു. മകനെ, ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ റേഞ്ച് മാറി. മൂന്നാമത്തെ പ്രാർത്ഥന ഇതാണ്, യഹോഷാഫാത്തിന്റെ പ്രാർത്ഥന. അതെന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. നാലാമത്തെ പ്രാർത്ഥന, പുതിയ നിയമത്തിൽ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 23-ാമത്തെ വചനം മുതൽ, കർത്താവും ശിഷ്യന്മാരും തോണിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ തോണി വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതിന് ചുറ്റും തിരമാലകൾ ആഞ്ഞടിച്ചു. കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു? തോണിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവർ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്താണ് വിളിച്ചപേക്ഷിച്ചത്? കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അപ്പൊ മൂന്നാമത്തെ പ്രാർത്ഥന ഇതാണ്, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു തീരം കണ്ടെത്താനുള്ള പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ ഒരു തീരം കണ്ടെത്താൻ, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജീവന്റെ തീരങ്ങളിലേക്ക്, നമ്മൾ കടലിൽ നശിക്കേണ്ടവരല്ല, പ്രതിസന്ധികളുടെ ആഴങ്ങളിൽ മുങ്ങിപ്പോകേണ്ടവരല്ല, നമ്മൾ എവിടേക്ക് എത്തേണ്ടവരാണ്? തീരങ്ങളിൽ എത്തേണ്ടവരാണ്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. അപ്പോ നാലാമത്തെ പ്രാർത്ഥന ലളിതമായൊരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ കുടുംബം പ്രതിസന്ധിയിലാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്ത ദുരന്തങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അനുസരണക്കേടുള്ള മക്കൾ നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടോ? മദ്യപാനത്തിനും ലഹരിക്കും അടിമപ്പെട്ട് ഒരു വലിയ ആഴക്കടലിലേക്ക് മുങ്ങിത്താഴുന്ന ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിലുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? പ്രിയമുള്ളവരെ, കരങ്ങൾ ഉയർത്തി നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ച് ബന്ധിച്ച് നിങ്ങളെ സുഖപ്പെടുത്തി തീരങ്ങളിലെത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ ബോധ്യം, ഈ ആരാധനയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ കുടുംബത്തിൽ ഒരു ജനനം നടക്കണം, എന്റെ കുടുംബം ഇന്നലെ പോലെ ഇരുന്നാൽ പോലെ, കർത്താവേ എന്റെ കുടുംബത്തിൽ ചില മരണകരമായ സാഹചര്യങ്ങളുണ്ട്, ദേവാലയത്തിൽ പോകാൻ എനിക്ക് തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, വചനം വായിക്കാൻ തോന്നുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും ഒരർത്ഥം കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ചില നിമിഷങ്ങൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. മൂന്ന് പാടും നിന്നും നമുക്കൊരു നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ, നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, പ്രാർത്ഥിക്കണം.